നാം ഈ മനോഹരമായ ലോകം കാണുന്നത് 80% നമ്മുടെ കണ്ണുകളിലൂടെയാണ്. ദൈവം തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരദാനമാണ് നമ്മുടെ ഈ കണ്ണുകൾ. അപ്പോൾ ഇവ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഏവരുടെയും കടമയാണ്. അപ്പോൾ നേത്ര സംരക്ഷണം എങ്ങനെ തുടങ്ങാം? നവജാത ശിശുവിൽ നിന്ന് തന്നെ ഇത് ആരംഭിക്കേണ്ടതാണ്. ശരിക്കു പറഞ്ഞാൽ ഗർഭാവസ്ഥയിൽ തന്നെ എസ്പെഷ്യലി ആദ്യത്തെ 3 മാസം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, വൈറൽ രോഗങ്ങളും മറ്റും പിടിപെടാതെ. അതുപോലെ തന്നെ ഗർഭാവസ്ഥയിൽ തന്നെ നമ്മൾ ആരോഗ്യപൂർണമായ ആഹാരം, പോഷകാഹാരങ്ങൾ എല്ലാം തന്നെ അടങ്ങിയ സമീകൃത ആഹാരമായിരിക്കണം ഗർഭിണി കഴിക്കേണ്ടത്. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ചൈൽഡ് സ്പെഷ്യലിസ്റ്റ് കുഞ്ഞിനെ പരിശോധിക്കുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ കണ്ണുകൾ അടച്ച് കുഞ്ഞ് കരയുകയായിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കണ്ണുകളൊന്ന് പരിശോധിക്കണം. കണ്ണടഞ്ഞിരിക്കുമ്പോൾ തന്നെ അതിന് പുറമേയുള്ള എന്തെങ്കിലും ഡിസ്ചാർജോ പഴുപ്പോ ഉണ്ടെങ്കിൽ എല്ലാം തുടച്ച് വൃത്തിയാക്കി മാറ്റിയതിന് ശേഷം പൊതുവെ ഡോക്ടർ പരിശോധന ചെയ്യുന്നതോടൊപ്പം തന്നെ കണ്ണുകളും പരിശോധിക്കേണ്ടതാണ്. അതായത് കണ്ണുകളിൽ നോർമലായിട്ടുള്ള തിളക്കമുണ്ടോ, കണ്ണിൻ്റെ വലിപ്പത്തിൽ വ്യത്യാസമുണ്ടോ, നിറവ്യത്യാസമുണ്ടോ, ഇവയാണ് നമ്മൾ പ്രത്യേകം ആ പ്രായത്തിൽ ശ്രദ്ധിക്കുന്നത്. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഐ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും പ്രിമച്യൂറായിട്ടുള്ള കുട്ടികളാണെങ്കിൽ, മാസം തികയാതെ പ്രസവിച്ച 1 മാസം 2 മാസത്തിന് മുമ്പൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ പ്രത്യേകമായി കണ്ണുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഇൻക്യുബേറ്ററിലോ മറ്റോ വെക്കേണ്ടി വന്നാൽ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ 3-4 മാസമാകുന്നതോടുകൂടി കുഞ്ഞ് അമ്മയുടെ മുഖത്ത് നോക്കി ദൃഷ്ടി പതിപ്പിക്കാൻ തുടങ്ങും. അതുപോലെ ചലിക്കുന്ന ഫാനിൽ, ലൈറ്റിൽ ഒക്കെ നോക്കും. അപ്പോൾ ഇതുപോലെ ഓരോ ഓബ്ജക്ട്സിലായിട്ട് കണ്ണുകൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നോക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അഥവാ കുഞ്ഞ് ഒന്നിലും നോക്കുന്നില്ല, ഒരു ബ്ലാങ്ക് ലുക്കാണ് എങ്കിൽ, 4 മാസമായിട്ടും അങ്ങനെ ചെയ്യുന്നെങ്കിൽ, നമ്മൾ 6 മാസം വരെ നോക്കിയിട്ടും അതുപോലെ തോന്നുന്നെങ്കിൽ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. അതല്ല കണ്ണുകൾ എല്ലാവരും തിരിഞ്ഞ് നോക്കുകയും അമ്മയെ നോക്കി ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ അടുത്ത പരിശോധന 3 വയസ്സോടുകൂടി നടത്താവുന്നതാണ്. കുഞ്ഞിനെ ഏതായാലും നേഴ്സറിയിൽ അയക്കുന്നതിന് മുമ്പേ ഒരു പരിശോധന ആവശ്യമാണ്. ഇപ്പോൾ 2 കണ്ണുകളും തുറന്നു വെച്ചാണ് നമ്മളെല്ലാം കാണുന്നത്. അപ്പോൾ ഏതെങ്കിലും 1 കണ്ണിന് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, നമ്മൾ 1 കണ്ണ് അടച്ചു വെച്ചാലേ മറ്റേ കണ്ണിൻ്റെ കാഴ്ച ശരിക്കും അറിയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കണ്ണ് പരിശോധിക്കുമ്പോൾ കണ്ണിൻ്റെ ഷേപ്പ്, കണ്ണിൻ്റെ സൈസ്, വലിപ്പക്കുറവുണ്ടോ, സുതാര്യമായ കണ്ണിലേതെങ്കിലും വെള്ളപ്പാടുകളുണ്ടോ, എന്തെങ്കിലും കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വരികയാണെങ്കിൽ, 1 കണ്ണിൽ നിന്ന് മാത്രം വരുന്നത് സാധാരണയായി ഈ നേസോ ലാക്രിമൽ ഡക്റ്റിൻ്റെ ബ്ലോക്ക് കൊണ്ടാണ്. അതും എല്ലാം ആരംഭദശയിൽ തക്കതായ ചികിത്സ കൊടുത്താൽ, ഓപ്പറേഷനോ ഒന്നും വേണ്ട, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ 3 വയസ്സ് ആകുമ്പോഴേക്കുമാണ് നമ്മൾ ആദ്യത്തെ പരിശോധന നടത്തുന്നത്. ഓരോ കണ്ണായി അടച്ച് നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ വേണമെങ്കിൽ നോക്കാം. 5 മീറ്റർ ദൂരത്തിൽ ഒരു കലണ്ടറോ ഒരു പടമോ വെല്ലും ഇട്ടിട്ട് ഓരോ കണ്ണായി അടച്ച് ആ കുഞ്ഞിന് കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ ഗ്രോസായിട്ടുള്ള ഡിഫക്റ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഉദാഹരണമായി ചിലപ്പോൾ കുട്ടികളെ കൊണ്ടുവരുന്നത് 8-10 വയസ്സൊക്കെ ആയതിന് ശേഷം കണ്ണിൽ ആക്സിഡൻ്റായിട്ടൊരു മുറിവ് പറ്റും. അത് നോക്കാനായി കൊണ്ടുവരുമ്പോൾ നമ്മൾ ആ മുറിവ് കരിയാനായി കണ്ണ് ചിലപ്പോൾ കെട്ടിവെക്കും. അപ്പോഴാണ് കുഞ്ഞു പറയുന്നത്, അമ്മ എനിക്കൊന്നും കാണുന്നില്ല. അപ്പോൾ മറ്റേ കണ്ണിന് കാഴ്ചക്കുറവുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് ഈ കണ്ണ് കെട്ടിവെക്കുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം ആദ്യമേ തന്നെ ഒരു നേത്ര പരിശോധന നടത്തിയാൽ. ഏതായാലും കുഞ്ഞിനെ സ്കൂളിൽ അയക്കുന്നതിന് മുമ്പ്, 5 വയസ്സിന് മുമ്പ് എത്രയായാലും കണ്ണ് പരിശോധിക്കണം. അതിൽ പ്രധാനമായിട്ടുള്ളത് ഓരോ കണ്ണായി അടച്ചാണ് ഡോക്ടർമാർ പരിശോധിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയും, എൻ്റെ കുഞ്ഞിനൊന്നുമില്ല, എല്ലാം നല്ലവണ്ണം കാണുന്നുണ്ട് എന്ന് പറയും. പക്ഷേ 1 കണ്ണിൽ മാത്രമായിട്ടുള്ള കാഴ്ചക്കുറവ് ചികിത്സിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അത് സ്ഥായിയായ
കാഴ്ചക്കുറവിന് ഇടയാക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങൾ കോങ്കണ്ണുമായിട്ട് വരാറുണ്ട്. കോങ്കണ്ണ് ഏത് പ്രായത്തിലും വരാം. സാധാരണയായി ഒരു 3 വയസ്സായി കുഞ്ഞ് ദൃഷ്ടി ഉറപ്പിച്ചെല്ലാം നോക്കുകയും അടുത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയും ചെയ്യുമ്പോഴാണ് അത് പ്രകടമാകുന്നത്. ഈ കോങ്കണ്ണെന്ന് പറയുന്നത് ഒന്നുകിൽ കണ്ണ് മൂക്കിലോട്ട് തിരിഞ്ഞിരിക്കാം, കൺവേർജൻസ് സ്ക്വിൻ്റ് എന്ന് പറയും, അല്ലെങ്കിൽ പുറമോട്ടായിരിക്കും നോക്കുന്നത് ഒരു കണ്ണ് മാത്രം, അതിന് ഡൈവേർജൻസ് സ്ക്വിൻ്റ് എന്ന് പറയും. അപ്പോൾ ഇതൊരു സാധാരണ സംഭവമാണ്. ഒരു 20% കുട്ടികൾക്കും ചിലപ്പോൾ കണ്ടെന്നിരിക്കും. അപ്പോൾ കോങ്കണ്ണ് ചികിത്സിച്ച് ഭേദമാക്കാവുന്ന, പൂർണ്ണമായും ഭേദമാക്കാവുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ അതിനുള്ള കാരണം നമ്മൾ ആദ്യം കണ്ടുപിടിക്കും. ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ തക്കതായ കണ്ണട വെച്ചില്ലെങ്കിൽ, കണ്ണട വെക്കേണ്ട കുട്ടികൾ വെച്ചില്ലെങ്കിൽ സ്ക്വിൻ്റ് വരാം. കോങ്കണ്ണ് ഇതൊന്നുമില്ലാതെ കാഴ്ച നോർമലാണെങ്കിൽ പോലും മസ്കുലർ ഇംബാലൻസ് കൊണ്ടും കോങ്കണ്ണ് വരാം. ഇപ്പോൾ ദൈവം നമുക്ക് 2 കണ്ണ് തന്നിരിക്കുന്നത് ബൈനോക്കുലർ വിഷൻ, അതായത് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ, ആ ഡെപ്ത് പെർസെപ്ഷൻ ഉണ്ടാകുന്നത് 2 കണ്ണും കൂടി ഒരുമിച്ച് നോക്കുമ്പോഴാണ്. അപ്പോൾ 1 കണ്ണിൽ മാത്രമായിട്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അപ്പോൾ ആ കണ്ണ് നമ്മൾ ഉപയോഗിക്കില്ല, കമ്പയർഡ് ടു ദി അതറായി അത്രമാത്രം ഉപയോഗിക്കില്ല. അതുകൊണ്ട് നമ്മളൊരു സാധനം ഉപയോഗിക്കാതിരുന്നാൽ അത് തുരുമ്പെടുത്ത് പോകും. ഇഫ് യു റെസ്റ്റ് യു വിൽ റെസ്റ്റ് എന്ന് പറയും പോലെ ഇപ്പോൾ 2 കണ്ണും നമ്മൾ ഉപയോഗിക്കണം. അതുകൊണ്ട് 1 കണ്ണിന് കാഴ്ചക്കുറവുണ്ടെങ്കിൽ അത് റിഫ്രാക്റ്റീവ് എറർ കൊണ്ടായിരിക്കാം, അതുകൊണ്ടും സ്ക്വിൻ്റ് വരാം, 1 കണ്ണിലുള്ള കാഴ്ചക്കുറവ് കൊണ്ടും വരാം. അപ്പോൾ എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് റിഫ്രാക്റ്റീവ് എററാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം തക്കതായ കണ്ണട കൊണ്ട്. 1 കണ്ണ് മാത്രമായിട്ടുള്ള കാഴ്ചക്കുറവാണെങ്കിൽ അതിന് നമ്മൾ ആംബ്ലിയോപിക് ട്രീറ്റ്മെൻറ്റ്, അതായത് 1 കണ്ണ് ലേസി ആയി പോകുന്നതാണ്, ലേസി, അതിന് പ്രത്യേക ചികിത്സയുണ്ട്. ഇതെല്ലാം തന്നെ ഫലപ്രദമാകുന്നത് നമ്മൾ ആരംഭത്തിലെ 1-5 വയസ്സിൽ കണ്ടുപിടിച്ചാൽ അപ്പോഴേ ചികിത്സ തുടങ്ങണം. 1-8 വയസ്സ് 9 വയസ്സ് കഴിഞ്ഞാൽ ആംബ്ലിയോപ്പിയ ചികിത്സിച്ച് ഭേദമാക്കാൻ പ്രയാസമാണ്. അപ്പോൾ കോങ്കണ്ണ് ചിലർക്ക് തക്കതായ കണ്ണട വയ്ക്കുമ്പോൾ മാറും, ചിലർക്ക് എക്സസൈസ് കൊണ്ട് മാറും. പക്ഷേ കൂടിയ ഡിഗ്രി, അതായത് 20% കൂടുതലായിട്ട് കണ്ണ് മാറിയിരിക്കുകയാണെങ്കിൽ മിക്കവർക്കും ഓപ്പറേഷൻ വേണ്ടി വരും. പലർക്കും പേടിയാണ് കണ്ണിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ. അത് ഒട്ടും പേടിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം കണ്ണിനെ ചലിപ്പിക്കുന്ന മസിൽസ്, അതിലാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്, കണ്ണിന് പുറമെയാണ്, കാഴ്ചയുമായിട്ട് ബന്ധപ്പെടുന്നില്ല. അപ്പോൾ ഈ മസിൽസിൻ്റെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ചെയ്യാനായിട്ട് മസിലിൻ്റെ പൊസിഷൻ നമ്മൾ മാറ്റി സ്ഥാപിക്കുന്നതാണ് ഈ ഓപ്പറേഷൻ വഴി ചെയ്യുന്നത്. 1 കണ്ണിൽ ചെയ്താൽ അതിൻ്റെ ഇഫക്റ്റ് 2 കണ്ണിലും കൂടി വരും. ഇപ്പോൾ 1 കണ്ണാണ് സ്ക്വിൻ്റായിരിക്കുന്നതെങ്കിലും നമ്മൾ മറ്റേ കണ്ണ് അടയ്ക്കുകയാണെങ്കിൽ ഈ കണ്ണ് നേരെയാകും, ഈ കണ്ണ് അടയ്ക്കുമ്പോഴേക്കും ഈ കണ്ണ് നേരെയാകും. അപ്പോൾ അടച്ചിരിക്കുന്ന കണ്ണ് ആ സ്ക്വിൻറിങ് പൊസിഷനിലോട്ട് പോകും. അതുകൊണ്ട് മിക്ക അതും ഓൾട്ടർനേറ്റിംഗ്, അതായത് മാറി മാറി വരും. ഏത് കണ്ണെന്ന് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും 1 കണ്ണിലായിരിക്കും കൂടുതലായിട്ട് സ്ക്വിൻ്റ് പ്രകടമാകുന്നത്. കുഞ്ഞ് എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുമ്പോൾ, TVയിലോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സാധനത്തിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏത് കണ്ണാണ് കൂടുതലായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഡോക്ടർ കണ്ട ശേഷം ആദ്യം പരിശോധന നടത്തി ഏതെങ്കിലും റിഫ്രാക്റ്റീവ് എറർ ഉണ്ടെങ്കിൽ തക്കതായ കണ്ണട കൊടുക്കും. അത് കഴിഞ്ഞ് കണ്ണിനുള്ള എക്സസൈസ് പറഞ്ഞു കൊടുക്കും. നമ്മുടെ സ്ക്വിൻറിൻ്റെ രീതി അനുസരിച്ച് പല രീതിയിലുള്ള എക്സസൈസ് ഉണ്ട്, അതും പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇത് രണ്ടും കൊണ്ട് കുറേശ്ശെ ഒരളവ് വരെ മാറിക്കിട്ടും. ബാക്കിയുള്ളത് നമ്മൾ സർജറി കൊണ്ട് ശരിയാക്കും. സർജറി മസിൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ അത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി അല്ല, ലഘുവാണ്. പക്ഷേ അത് മേജർ സർജറിയാണ്. കാരണം നമ്മൾ കുഞ്ഞുങ്ങളിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അനസ്തീഷ്യ കൊടുക്കണം, ജനറൽ അനസ്തീഷ്യ. അപ്പോൾ ജനറൽ അനസ്തീഷ്യയുടെ റിസ്ക് ബാക്കി എല്ലാ സർജറിയിലും ഉള്ളതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ അത് വളരെ മിനിമലാണ്. ഇപ്പോഴൊക്കെ ഉള്ള മോഡേൺ ടെക്നിക് വെച്ച് അനസ്തീഷ്യയിലൊന്നും അങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറില്ല. അതിനെപ്പറ്റി നമ്മൾ ഇപ്പോൾ കൂടുതലായിട്ട് വരെ ചെയ്താൽ നമുക്കൊരു സംഭവവും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യുന്നതിന് ജനറൽ അനസ്തീഷ്യ വേണം എന്നുള്ളത് കൊണ്ട് അതൊരു മേജർ ഓപ്പറേഷനാണ്. 2-3 ആഴ്ച കൊണ്ട് ശരിയാകും. അത് കഴിഞ്ഞ് കണ്ണിൻ്റെ എക്സസൈസും നമ്മൾ കൊടുത്ത് തക്കതായ കണ്ണടയും വെക്കുമ്പോൾ, സാധാരണയായി ഞാനിപ്പോൾ ഈ സർജറി ചെയ്യുന്ന 6-7 വയസ്സായിട്ടാണ്. പക്ഷേ സ്ക്വിൻ്റ് കൂടിയ ഡിഗ്രിയിലുണ്ടെങ്കിലും എക്സസൈസ് കൊണ്ടൊന്നും ഒട്ടും മാറുന്നില്ലെങ്കിലും ചിലപ്പോൾ 3 വയസ്സിൽ തന്നെ ചെയ്യേണ്ടി വരും. മിക്കവർക്കും 8 വയസ്സ് ആകുന്നതിന് മുമ്പ് ചെയ്താലേ
നമുക്ക് സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ വീണ്ടെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് കുട്ടികളെ ഈ നമ്മൾ അവധിക്കാലത്ത് ചെയ്യാറുണ്ട് സമ്മർ വെക്കേഷന്. അത് പൂർണ്ണമായും ഭേദമാകും. ഒരു കണ്ണുകൊണ്ട് മാത്രം ശരിയായില്ലെങ്കിൽ ഒരാറു മാസം കഴിഞ്ഞ് നമ്മൾ എന്തുമാത്രം കറക്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കിയിട്ട് മറ്റേ കണ്ണിലും ചിലപ്പോൾ വേണ്ടി വരും. രണ്ട് കണ്ണിലും കൂടെയാണ് നമ്മൾ ഒരു കണ്ണിൽ ചെയ്താൽ തന്നെ അതിൻ്റെ ഇഫക്റ്റ് വരുന്നത്. കൂടിയ തോതിലുള്ള സ്ക്വിൻറ്റിന് ചിലപ്പോൾ രണ്ട് കണ്ണിലും ഓപ്പറേഷൻ വേണ്ടി വരും. അത് ഒട്ടും പേടിക്കേണ്ട ഒരു സംഭവമല്ല. അപ്പോൾ കുട്ടികൾക്ക് സമാധാനമായിട്ട് സ്കൂളിൽ പോകാം. അല്ലെങ്കിൽ ഈ കോങ്കണ്ണുള്ള കുട്ടി പോകുമ്പോൾ മറ്റുള്ളവർ കളിയാക്കും, കൊച്ചിന് തന്നെ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ചില മാതാപിതാക്കൾ കോങ്കണ്ണ് ഒരു ശുഭലക്ഷണമായി കാണാറുണ്ട്. ഇവളുടെ അമ്മൂമ്മയ്ക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മാവനുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചെയ്യാതിരിക്കും. ചെയ്യാതിരുന്ന് കഴിഞ്ഞിട്ട് കുഞ്ഞ് വലുതായി കോളേജിലുമൊക്കെ പോയി ജോലിയും കിട്ടി പഠിപ്പിക്കാനായിട്ട് പോകുമ്പോഴാണ് ടീച്ചർ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് ബോർഡിൽ എഴുതുമ്പോഴേക്കും കുട്ടികൾ ഇരുന്ന് ചിരിക്കും. സാർ ആരെയാണ് നോക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, സാറിൻ്റെ കണ്ണങ്ങോട്ടിരിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങോട്ടിരിക്കുന്നു. അപ്പോഴാണ് അവർ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ പെൺകുട്ടിയാണെങ്കിൽ കല്യാണ സമയത്ത് ഇതൊരു പ്രശ്നമായിട്ട് തോന്നും. അല്ലെങ്കിൽ നേഴ്സിങ്ങിന് അഡ്മിഷന് പോകുമ്പോഴേക്കും അവർ കണ്ണ് ടെസ്റ്റ് ചെയ്ത് കോങ്കണ്ണ് മാറ്റിയിരിക്കണമെന്ന് പറയും. അങ്ങനെയൊക്കെയുള്ള സമയത്താണ് വരുന്നത്. അപ്പോൾ വലുതായി കഴിഞ്ഞാൽ ഇത് മാറ്റാൻ പറ്റുമോ? ഞാൻ പറഞ്ഞാലോ 8 വയസ്സിന് മുമ്പ് ചെയ്തിരിക്കണമെന്ന്. അപ്പോൾ വലുതായാലും നമുക്ക് കോസ്മെറ്റിക്കായിട്ട് നേരെയാക്കാം. ആളുകൾ കാണുമ്പോൾ അവർക്ക് കോങ്കണ്ണൊന്നും കാണുകയില്ല, ആ രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. വലിയവരാകുമ്പോൾ നമുക്ക് ലോക്കൽ അനസ്തീഷ്യയിൽ തന്നെ ചെയ്യാം. അതുകൊണ്ട് വേറെ മറ്റൊന്നും പേടിക്കാനുള്ള അനസ്തീഷ്യയുടെ റിസ്ക്കും പേടിക്കാനില്ല. അത് ചെയ്താൽ നേരെയാക്കാം. പക്ഷേ ബൈനോക്കുലർ സിംഗിൾ വിഷൻ എന്ന് പറയുന്ന ഉണ്ടാകില്ല. ഓരോ കണ്ണും ഓരോന്നായിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ട് കണ്ണുകളും ഉപയോഗിക്കും, മാറി മാറി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുകയും ചെയ്യും. ആ കോസ്മെറ്റിക് കറക്ഷൻ പോസിബിളാണ് അറ്റ് എനി ഏജ്. ചിലർ 40 വയസ്സിൽ പോലും 45 വയസ്സിലൊക്കെ പ്രത്യേകിച്ചും സ്ത്രീകൾ കറക്ഷന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴാണ് അവർ കൂടുതലായിട്ടും ആ സൗന്ദര്യത്തെപ്പറ്റി ചിലർക്ക് അവയർനെസ് വരുന്നത് ആ സമയത്തും. പക്ഷേ മിക്കവരും കല്യാണത്തിന് മുമ്പായിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് ആണുങ്ങളൊക്കെ ആദ്യമായിട്ട് ജോലി കിട്ടുമ്പോൾ ഒക്കെയാണ് ഈ കറക്ഷന് വേണ്ടി വരുന്നത്. പിന്നെ മിലിറ്ററിയിൽ പോകാനായിട്ട്, നേഴ്സിങ്ങിന് അഡ്മിഷൻ, അങ്ങനെ പലതിനും കണ്ണ് സ്ക്വിൻ്റെ ട്രീറ്റ് ചെയ്ത് ശരിയാക്കേണ്ട ആവശ്യമുണ്ട്.